വെൽക്കം ബാക്ക് ടു ഫെമീസ് വേൾഡ്. നമ്മൾ ഇന്ന് സേവ് ദ ഡേറ്റ് വീഡിയോ എങ്ങനെയാണ് നമ്മുടെ മൊബൈലിൽ ചെയ്തെടുക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക, എന്നാൽ മാത്രമേ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ഒന്നാണ് ഈ സേവ് ദ ഡേറ്റ് വീഡിയോ ആനിമേഷൻ ചെയ്യുന്നത്. അപ്പം നമ്മുടെ സ്വന്തം പിക്ക് തന്നെ നമുക്ക് ആനിമേഷൻ ചെയ്യാതും മറ്റാരുടെ സഹായം ഇല്ലാതെ ചെയ്യാമെന്ന് വെച്ചാൽ വലിയൊരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് നിങ്ങളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ഐബിസ് പെയിൻറ്റ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഐബിസ് പെയിൻറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്കിതേപോലെ ഗാലറി എന്ന ഒരു ഓപ്ഷൻ കാണുന്നതാണ്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെയാണ് വരിക. അപ്പോൾ അതിൽ ഇവിടെ പ്ലസ് എന്ന ഒരു ഓപ്ഷൻ കാണും സൈഡിൽ. അതുകൂടെ പ്രസ് ചെയ്യുമ്പോൾ ഇതേപോലെ കുറേ സൈസുകൾ, അതായത് നമ്മുടെ പിക്ചർ സൈസ് ഇതേപോലെ കുറേ ഓപ്പണായിട്ട് വരുന്നതാണ്. ഇതിൽ നമുക്ക് വേണ്ട ഒരു സൈസ് എടുക്കുക. ഞാനിവിടെ എച്ച് ഡി സൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഒരു ക്യാൻവാസ് ഓപ്പണായിട്ട് വരുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് പിക്ചർ ഇമ്പോർട്ട് ചെയ്യാം. അതിനാണ് ലെയർ എന്ന ഓപ്ഷനിൽ ഞാനിവിടെ ആരോ കാണിച്ചിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമറ ഓപ്പണായിട്ട് വരും. അപ്പോൾ ഗാലറിയിലേക്ക് നേരിട്ട് തന്നെ പോകുന്നതാണ്. അപ്പോൾ അതിൽ അവിടെ വെച്ച് ഞാൻ ശ്രീനീഷിൻ്റെ ഒരു പിക്ക് ഇതിലേക്ക് കൊണ്ടുവന്നു. പിന്നെ കാണുന്ന ആ ടിക്കിൽ നമ്മൾ പ്രസ് ചെയ്യാം. ശേഷം വരുന്ന ഓപ്ഷനിൽ ക്യാൻസൽ ചെയ്യേണ്ടതാണ്. എന്താണെന്ന് വെച്ചാൽ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ക് ആക്കണോ വേണ്ടയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ക്യാൻസലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ലെയറായിട്ട് വന്നു. ഇനി നമുക്ക് അവിടെ കാണുന്ന ഒരു പ്ലസ് കാണും. ഞാനിവിടെ ആരോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ലെയർ കിട്ടുന്നതാണ്. ലെയർ എന്ന് വെച്ചാൽ നമ്മൾ ഡ്രോയിങ് ലെയറാണ് ഫസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ ഡ്രോയിങ് ലെയറിലാണ് നമ്മൾ ഈ പിക്കിൻ്റെ ഔട്ട്ലൈനൊക്കെ വരച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലൂടെയാണ് ഔട്ട്ലൈൻ കൊടുക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ലെയറിലോട്ട് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് താഴ്ന്ന് ഇതേപോലൊരു ടൂളിൽ നിന്ന് നമുക്ക് പെന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ തിക്നെസ് അതേപോലെ കപ്പാസിറ്റിയൊക്കെ കുറയ്ക്കുക കൂട്ടുകയൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട ആവശ്യത്തിന് എടുത്തിട്ട് ഇതേപോലെ ഔട്ട്ലൈൻ കൊടുക്കാം. ഇതിൻ്റെ ഔട്ട്ലൈന് ഇതേപോലെ നമുക്ക് ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കാം. തീരെ ഡ്രോയിങ് അറിയാത്തവർക്ക് കൂടെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ മെത്തേഡാണിത്. അപ്പോൾ നമ്മൾ പേളിയുടെ പിക്ക് കംപ്ലീറ്റ് ആയ ശേഷം നമുക്ക് ഇതൊന്ന് ഹൈഡ് ചെയ്ത് നോക്കാം. അതായത് ലെയർ ഹൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ ഈ പിക്ചർ ലെയർ നമുക്കൊന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ വരച്ചിട്ടുള്ള ലെയർ കാണുന്നതാണ്. അപ്പോൾ ഞാനിവിടെ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ പേജ് ഉണ്ട്, ഫെമീസ് ആർട്സ്. അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് ഡൗട്ട്സൊക്കെ ചോദിക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ കാണിച്ച ആ ടൂളിൽ നിന്ന് തന്നെ ഒരു ബ്രഷ് എടുത്തിട്ട് നമുക്കിത് ഇതിൽ ഹെയർ അതേപോലെ ഐബ്രോ അങ്ങനെയുള്ള ഏരിയസിലൊക്കെ നമുക്ക് ബ്ലാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഔട്ട്ലൈൻ കൊടുത്തിട്ടുള്ള സെയിം ലെയറിൽ തന്നെയാണ് നമ്മൾ ഈ ഐബ്രോ അതേപോലെ ഈ ഹെയറൊക്കെ നമ്മൾ കളർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ കളർ ലെയറായിട്ട് വേറെ കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ആയ ശേഷം നമുക്കിത് ട്രാൻസ്പാരൻറ്റ് പി എൻ ജി ആയിട്ട് സേവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഗാലറിയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് കളറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ കളർ പാലറ്റിൽ നിന്ന് നമുക്ക് വേണ്ട കളറൊക്കെ സെലക്ട് ചെയ്തിട്ട് ഇതേപോലെ കളർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സ്കിൻ ടോൺ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കളറൊക്കെ ചെയ്യുമ്പോൾ ലെയേഴ്സ് മാറിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ശ്രദ്ധയോടെ കൂടി തന്നെ ചെയ്യുക. അതായത് നമ്മുടെ ഔട്ട്ലൈന് ഒരു ലെയറിലും അതേപോലെ ഈ കളറൊക്കെ മിക്സ് ചെയ്യുന്നത് ഒരു ലെയറിലും, രണ്ടും രണ്ട് ലെയറിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്നാൽ മാത്രമേ ട്രാൻസ്പെറൻ്റ് ആയിട്ട് സേവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സെയിം ലെയറിൽ ഒരിക്കലും ഇതെല്ലാം ചെയ്യരുത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോസാണ് എൻ്റെ ചാനലിൽ കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പം നമുക്ക് അതിനനുസരിച്ചുള്ള വീഡിയോസൊക്കെ ചെയ്യാമല്ലോ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് കമൻറ്റിൽ അറിയിക്കുക. അതായത് എന്തൊക്കെ പോരായ്മകളാണുള്ളത്, അതേപോലെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഞാൻ വരുത്തേണ്ടത് എന്നൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഈ ഐബിസ് പെയിൻറ്റിൽ താഴേക്ക് ടൂൾസിൽ തന്നെ വരുമ്പോൾ ഒരുപാട് ഗ്രാസ് അതേപോലെ ട്രീ അങ്ങനെ ഫ്ലവേഴ്സ് അങ്ങനെയൊക്കെയുള്ള കുറേ പിക്ചേഴ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നെറ്റ് ഓൺ ആക്കണം കേട്ടോ. അതായത് അതിൽ ആഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആഡ് കാണണമെന്നൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് നെറ്റ് ഓൺ ചെയ്തിട്ടാൽ മാത്രം മതി. ബാക്കിയുള്ള ടൂൾസൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്.
ഓക്കെ അപ്പോൾ നമ്മൾ രണ്ടുപേരുടെയും കളറൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിലുള്ള ഔട്ട്ലൈൻ നമുക്ക് ഹൈഡ് ചെയ്ത ശേഷം ഇതേപോലെ തന്നെ ഈ കളർ ലെയർ മാത്രം ട്രാൻസ്പെറൻറ്റ് പി എൻ ജി ആയിട്ട് സേവ് ചെയ്ത് കൊടുക്കുക. ശേഷം വീണ്ടും ഒരു ലെയർ സെലക്ട് ചെയ്ത് ഇതിലുള്ള ടൂൾസിൽ താഴേക്ക് പോയാൽ കാണും ഇതേപോലെ കുറേ ഗ്രാസ് അങ്ങനെയൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അതിൽ നമുക്ക് വേണ്ട ഒരു ഗ്രാസിൻ്റെ പിക്ക് നമുക്കിതിലേക്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ താഴേക്ക് സെലക്ട് ചെയ്താൽ ഒരുപാട് ടൈപ്പ് ഗ്രാസൊക്കെ കാണുന്നതാണ്. അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗ്രാസ് ടൈപ്പ് ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഗ്രാസിൻ്റെ മുകളിൽ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെക്കാം. അതിനു വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ടൂൾസിൽ തന്നെ താഴേക്ക് പോയാൽ കാണാം ഒരുപാട് ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ടൈപ്പ് ഫ്ലവർ എടുക്കുക, വീണ്ടും കളേഴ്സൊക്കെ ചേഞ്ച് ആക്കി കൊടുക്കുക, എന്നിട്ട് നമുക്ക് ആ ഫ്ലവേഴ്സും അവിടെ കൊടുക്കാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ വരുന്ന ഓപ്ഷനിൽ ഓൾ എന്ന ഓപ്ഷന് പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സൊക്കെ കൊടുത്തു കഴിഞ്ഞ ശേഷം ഞാൻ വീണ്ടും ഒരു ലെയറൂടെ സെലക്ട് ചെയ്തിട്ട് ഇതിന് ക്ലൗഡ് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതുവരെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കുറച്ച് ക്ലൗഡ് കൊടുക്കാം. അതിനു വേണ്ടിയിട്ട് വീണ്ടും ഇതേപോലെ ടൂൾസിൽ നമുക്ക് സെർച്ച് ചെയ്തിട്ട് ക്ലൗഡ് എടുക്കാം. കളേഴ്സൊക്കെ ചേഞ്ച് ആക്കി കൊടുത്തിട്ട് ക്ലൗഡ് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഡിഫറെൻ്റ് ലെയറിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. എല്ലാം സെയിം ലെയറിൽ കൊടുക്കരുത്. ഒരു ഇപ്പം നമ്മൾ ടോട്ടൽ 3-4 ലെയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാൻ നോക്കാം. എന്നിട്ട് ഇതും ഓരോ ലെയറായിട്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കുമ്പോഴും ഓരോന്നും ട്രാൻസ്പെറൻറ്റ് പി എൻ ജി ആയിട്ട് സേവ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഐബിസ് പെയിൻറ്റിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിലുള്ള ഓരോ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ലെയറും നമുക്ക് ഗാലറിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അവിടെ നിന്ന് ഗാലറിയിൽ നിന്ന് ഓരോ പിക്കും എടുത്തിട്ടാണ് ബാക്കി ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇൻഷോട്ട് എന്ന ആപ്പിലൂടെയാണ് നമ്മൾ അത് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇൻഷോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെയാണ് വരുന്നത്. അപ്പോൾ അതിൽ വീഡിയോ എന്നത് പ്രസ് ചെയ്യുക, ശേഷം ന്യൂ എന്ന ഓപ്ഷൻ ടച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ വരും. അതിൽ വീണ്ടും വീഡിയോ ടച്ച് ചെയ്തിട്ട് അതിൽ ഫോട്ടോ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എവിടെ നിന്നെങ്കിലും ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടേക്ക് വന്നു. നമ്മൾ ഇതിൻ്റെ ഡ്യൂറേഷൻ കുറച്ച് കൂട്ടി കൊടുക്കേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് അതിൽ സ്പീഡ് എന്ന ഓപ്ഷനിൽ ഡ്യൂറേഷൻ 10 സെക്കൻഡ് ആക്കിയിട്ട് കൂട്ടി കൊടുക്കുക. ശേഷം നമുക്ക് സ്റ്റിക്കർ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ ഗാലറി എന്ന ഓപ്ഷൻ ഉണ്ട്, ചൂസ് ഫ്രം ക്യാമറ റോൾ, അങ്ങനെ വരും. അതിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് സേവ് ചെയ്ത് വെച്ചിരുന്ന ആ ഔട്ട്ലൈൻ മാത്രമുള്ള ഈ ലെയറാണ് നമ്മൾ ഇങ്ങോട്ട് സെലക്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. ഏത് സൈസിലാണ് നമുക്ക് ഈ പിക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എവിടെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ കറക്റ്റ് ആക്കിയിട്ട് ലെവലാക്കി വെക്കുക. ഓക്കെ, ശേഷം നമുക്ക് അവിടെ കാണുന്ന ആ ടിക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് ലെയർ ഇവിടെ സെലക്ട് ചെയ്ത് നമ്മൾ വേണ്ട സൈസിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെയർ കൊടുക്കുക. അതായത് സെക്കൻഡ് ലെയർ നമ്മളെ ഈ കളർ ലെയറാണ്. ആ കളർ ലെയറും ഇതേപോലെ സെലക്ട് ചെയ്ത് ഇതിൻ്റെ മുകളിലായിട്ട് വരുന്ന രീതിയിൽ, അതായത് നമ്മൾ വരച്ചൊരു പിക്ക് ഈ പിക്കിന് കളർ കൊടുത്ത രീതിയിൽ തന്നെ കറക്റ്റ് ആക്കിയിട്ട് ഒക്കെ വെക്കുക. അതായത് ഫേസൊക്കെ നല്ല കറക്റ്റാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ഇതിൻ്റെ മുകളിൽ വെക്കാൻ. അങ്ങനെ വെച്ച് റെഡിയാക്കി കൊടുത്തിട്ട് വീണ്ടും താഴെ കാണുന്ന ആ ടിക്ക് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരിക. അപ്പോൾ അതും ഈ വീഡിയോൻ്റെ ലാസ്റ്റ് വരെ ആയിട്ട് ഇതേപോലെ ഡ്യൂറേഷൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള 2 ലെയേഴ്സ് കൂടി ഉണ്ട്. അതും കൂടെ നമുക്ക് വീണ്ടും സ്റ്റിക്കർ സെലക്ട് ചെയ്തിട്ട് ഗാലറിയിൽ നിന്നും ആ 2 ലെയേഴ്സ് കൂടി ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ താഴെ ഈ ഡ്യൂറേഷൻ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഡ്യൂറേഷൻ എത്ര ആയിരുന്നു ഉണ്ടായിരുന്നത് അതേ ഡ്യൂറേഷനിൽ തന്നെ നമ്മൾ വെച്ചിട്ടുള്ള ഓരോ ലെയേഴ്സും റെഡിയാക്കി കൊടുക്കുക. അതിൽ ഫസ്റ്റ് ലെയറാണ് ഫസ്റ്റ് ഡ്യൂറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിൽ നിന്നും കുറച്ച് കുറഞ്ഞിട്ടാണ് സെക്കൻഡ് ലെയർ കൊടുക്കേണ്ടത്. അതേപോലെ തേർഡ് ലെയറും അതിൽ നിന്നും കുറച്ച് കുറഞ്ഞിട്ട്. അപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ശ്രദ്ധിച്ചാൽ ആ യെല്ലോ കളർ കാണുന്ന ഏരിയ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മളെ ലെയേഴ്സൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആനിമേഷൻ ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റിൽ ഇതേപോലെ സെലക്ട് ചെയ്യുക. അവിടെ എഡിറ്റ് എന്ന ഭാഗത്ത് താഴെ കാണുന്ന ആ യെല്ലോ ഞാനിപ്പോൾ സെലക്ട് ചെയ്തു. അവിടെ ഫസ്റ്റിൽ അവിടെ നമ്മളെ എഡിറ്റിൽ ഇതേപോലെ കുറച്ച് കാണും. അതിൽ ഇൻ എന്നത് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക. ശേഷം സെക്കൻഡ് ലെയറും ഇതേപോലെ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വീണ്ടും എഡിറ്റ് ടച്ച് ചെയ്യുമ്പോൾ
ഇതുപോലെ ഇൻ എന്ന് വരും. ഇന്നിൽ ഫുൾ അത് മുകളിലുള്ളത് കംപ്ലീറ്റ് ആക്കുക. അതേപോലെ തന്നെ തേർഡ് ലെയറും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ട് ടിക്ക് കൊടുക്കുക. അപ്പോൾ ലാസ്റ്റ് വരുന്ന ഭാഗത്തും ഇതേപോലെ എഡിറ്റിൽ ടച്ച് ചെയ്തിട്ട് ഇന്നല്ല ഔട്ടാണ് അവിടെ കൊടുക്കേണ്ടത്. ഔട്ട് കൊടുത്തിട്ട് അത് കംപ്ലീറ്റ് ആക്കി കൊടുക്കുക. ശേഷം വീണ്ടും സെക്കൻഡ് ലെയർ എടുക്കുക, അതും ഇതേപോലെ ചെയ്യുക. അങ്ങനെ മൂന്ന് ലെയേഴ്സും ഇതേപോലെ ഇന്ന ഔട്ടൊക്കെ കറക്റ്റ് ആക്കിയിട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ഇവരെ പിക്കിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇവരുടെ നെയിം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്ത ശേഷം അവിടെ നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഇവരെ രണ്ടുപേരുടെയും നെയിമാണ് ടൈപ്പ് ചെയ്യുന്നത്. എന്നിട്ട് അത് അവിടെ ടിക്ക് ബട്ടണ് കാണും, അവിടെ ടച്ച് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, വളരെ സിമ്പിളാണ്. നമ്മുടെ സ്വന്തം പിക്ക് വെച്ചിട്ട് ഇനി സേവ് ദ ഡേറ്റ് വീഡിയോ തന്നെ ആക്കണ്ട. നമ്മുടെ ആനിവേഴ്സറി അതുപോലെ നമ്മൾ വേറെ എന്ത് പ്രോഗ്രാംസ് ഉണ്ടെങ്കിലും നമ്മൾ സ്വന്തമായിട്ടൊരു പിക്ക് വരച്ച പോലെ തന്നെയാണല്ലോ ഇത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ആണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ടിക്കിൽ നമ്മൾ ഓക്കെ കൊടുക്കുമ്പോൾ ഇതേപോലെ വരും. അപ്പോൾ അവിടെ നമ്മൾ എവിടെയാണോ ഈ നെയിം വെക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ വയ്ക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എഡിറ്റിൽ പോയിട്ട് ഇൻ ഔട്ട് റെഡിയാക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ എഡിറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ളത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുന്നു കരുതുന്നു ഉണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ, താങ്ക് യു.